നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് കർക്കിടക ചികിത്സയെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ചയിനായി നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം കിംസ് ആയുർവേദയിലെ സീനിയർ കൺസൾട്ടൻ്റായ ഡോക്ടർ ബിന്ദു വർമ്മയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. കർക്കിടകം എത്തിക്കഴിഞ്ഞു. നമ്മൾ പലയിടത്തും പോകുമ്പോൾ ഹോസ്പിറ്റൽസിൻ്റെ ഫ്രണ്ടിലും പരസ്യങ്ങളൊക്കെ തുടങ്ങി കർക്കിടകമായി കർക്കിടക ചികിത്സകളെക്കുറിച്ചും കർക്കിടക കഞ്ഞിയെക്കുറിച്ചും ഒക്കെ നമുക്ക് സാധാരണഗതിയിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ കർക്കിടകം അല്ലെങ്കിൽ ആയുർവേദത്തിൽ ഈ സമയത്ത് എന്തുകൊണ്ട് നമുക്കൊരു ഇതിനൊരു ഇമ്പോർട്ടൻ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്? എല്ലാ മാസം പോലെയല്ലേ ഈ കർക്കിടകത്തിന് ഏതെങ്കിലും രീതിയിലുള്ള വ്യത്യാസമുണ്ടോ? ശരിക്കും കർക്കിടക ചികിത്സ എന്നൊന്നും ആയുർവേദത്തിൽ പറഞ്ഞിട്ടില്ല. അത് കേരളീയ ചികിത്സകരുടെ ഒരു ആയുർവേദത്തിനുള്ള സമഗ്ര സംഭാവന തന്നെയായി കർക്കിടക ചികിത്സ. ശരിക്കും ആയുഷഹ പാലനം വേദം എന്നാണ് ആയുർവേദം എന്ന വാക്കിൻ്റെ അർത്ഥം. അതൊരു വെറും പ്രസ്താവനയല്ല. ആയുസ്സിനെ പരിപാലിക്കുന്ന ശാസ്ത്രം എന്ന വെറും പ്രസ്താവനയല്ല. നേരെ മറിച്ച് ഋഷി പ്രോക്തമായിട്ട് കുറേ ദിനചര്യകളുടെ ഭാഗമായി ഉണ്ടായിരിക്കുന്ന ഒരു സംസ്കാരം തന്നെയാണ് ഈ ആയുർവേദം. അതിൻ്റെ ആചാര്യന്മാർ സുശ്രുതൻ, വാക്പടൻ തുടങ്ങിയവർ ദിനചര്യ, ഋതുചര്യ തുടങ്ങിയൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വിവരിച്ചിട്ടുണ്ട്. നമ്മളൊന്നും അത് അത്രത്തോളം പ്രാവർത്തികമാക്കാറില്ല. ആ ഋതുചര്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഈ ലോകത്ത് ഒരു വർഷത്തെ ഉത്തരായനം, ദക്ഷിണായനം എന്നിങ്ങനെ രണ്ടായി തിരിച്ചിരിക്കുന്നു. അതായത് ആറ് ഋതുക്കളാണുള്ളത്. ആദ്യത്തെ മൂന്ന് ഋതുക്കൾ എന്ന് പറയുന്ന ആദാനകാലം, അതല്ലെങ്കിൽ ഉത്തരായനകാലം എന്നും, രണ്ടാമത്തെ മൂന്ന് വിസർഗകാലം അല്ലെങ്കിൽ ദക്ഷിണായനം എന്നും പറയുന്നു. ഈ ഉത്തരായനകാലത്ത് സൂര്യൻ നമ്മളോട് വളരെ അടുത്തായിരിക്കും നിൽക്കുക. അതുവഴി നമ്മുടെ ശരീരത്തിൽ നിന്ന് വാട്ടർ അബ്സോർബ് ചെയ്ത് നമുക്കൊരു ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ വീക്ക്നെസ് വരുന്ന ഒരു അവസരമാണ് ഇതിൻ്റെ. ഈ ആദ്യത്തെ മൂന്ന് ഋതുക്കളായ ശിശിരം, വസന്തം, ഗ്രീഷ്മം, അതാണ് ഈ ഉത്തരായനത്തിലെ ഋതുക്കൾ. അതിലെ ഏറ്റവും അവസാനത്തെ ഋതുവാണ് ഒരു ഗ്രീഷ്മ ഋതു. ഗ്രീഷ്മ ഋതുവിൽ അതുകൂടാതെ തന്നെ വാദം, പിത്തം, കഫം എന്നിങ്ങനെ ഒരു ത്രിദോഷങ്ങളാണ് ശരീരത്തിൻ്റെ എനർജി ലെവൽസ്. ഇതിലെ ഏറ്റവും പ്രബലനായ വാദം, ചയിക്കുക, ചയം, കോപം, പ്രസരം എന്നിങ്ങനെ മൂന്നവസ്ഥയാണ് അതിൻ്റെ ഇംബാലൻസിനുള്ളത്. അതിൽ ചയിക്കുന്ന ഒരവസ്ഥ കൂടിയാണ് ഗ്രീഷ്മം. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഡീഹൈഡ്രേഷൻ വന്ന് കൂടുതൽ നമ്മൾ ബോഡി വീക്കാവുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ജഠരാഗ്നി, അതാണ് ഡൈജസ്റ്റീവ് പവർ എന്ന് പറയുന്നത്, അത് വളരെ വീക്കാവുന്നു. നമ്മൾ അങ്ങനെ വീക്കാവുന്നതിൽ പെട്ടെന്നാണ് നമുക്ക് പെട്ടെന്ന് ഗ്രീഷ്മത്തിൽ നിന്ന് വർഷം എന്ന ഋതുവിലേക്ക് മാറുന്നത്. ആ വർഷ ഋതുവിലെ തുടർച്ചയായ മഴയും കൂടെ വരുമ്പോൾ ടോക്സിസിറ്റി കൂടുകയും അങ്ങനെ നമുക്ക് ശരീരത്തിന് ആകെ പെട്ടെന്നുള്ള ക്ലൈമറ്റ് ചേഞ്ചും മഴക്കാറ് കൂടിയിരിക്കുന്ന അന്തരീക്ഷവും ഹ്യൂമിഡിറ്റി ഒക്കെ കൂടെ വരുന്നു. ഒപ്പം തന്നെ ഇൻഫെക്ഷൻസ് കൂടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ശരീരം വീക്കാവുന്നു. അങ്ങനെ രോഗപ്രതിരോധ ശേഷി കുറയുന്നതിനോടൊപ്പം പണ്ടത്തെ ഒരു അഗ്രികൾച്ചറൽ ലാൻഡാണ് കേരളം അന്നൊക്കെ. അപ്പോൾ കർഷകർക്ക് ഒരു 11 മാസം ജോലി ചെയ്ത് ശരീരം തളരുമ്പോൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇവിടെയാണ് ഈ കർക്കിടകം റെസ്റ്റ് എന്നുള്ള രീതിയിൽ ശരീരത്തിന് ഒരു ബലം കിട്ടാനായിട്ടും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുമായാണ് നമ്മൾ കർക്കിടക ചികിത്സയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം പലപ്പോഴും ഈ കർക്കിടക മാസത്തെ മറ്റ് ആരോഗ്യ മേഖലയുള്ളവർ പലപ്പോഴും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷേ നമുക്കൊരു കാര്യം നോക്കിയാൽ അറിയാം, നമുക്ക് വീടുകളിലോ അയൽവാസികളിലോ ഒക്കെ നമ്മുടെ വീട്ടിലൊരു അസുഖമില്ലാത്ത ആൾക്കാരെ നമുക്ക് കാണുന്നുണ്ട്. ഹോസ്പിറ്റലിൽ, ഗവൺമെൻറ് ഹോസ്പിറ്റലും പ്രൈവറ്റ് ഹോസ്പിറ്റലും അടക്കം എല്ലാ ഹോസ്പിറ്റലും നിറഞ്ഞ് കവിയുന്നൊരവസ്ഥയാണ് പലപ്പോഴും നമുക്ക് ഈ കർക്കിടകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കർക്കിടക കഞ്ഞിയെക്കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ കർക്കിടക കഞ്ഞി നമ്മളിതൊരു പലപ്പോഴും മാർക്കറ്റിലെ പല പ്രോഡക്ട്സുകളും നമുക്ക് ലഭ്യമാണ്. നമ്മൾ വീട്ടിൽ തന്നെ ഈ കർക്കിടക കഞ്ഞി നമുക്ക് പ്രിപ്പയർ ചെയ്ത് കഴിക്കാമോ? ഈ കഴിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും രീതിയിൽ ശ്രദ്ധിക്കണമോ? കർക്കിടക കഞ്ഞി ഉണ്ടാക്കുമ്പോഴും കഴിക്കുന്നതും സാധാരണ കഞ്ഞിയിൽ നിന്ന് ഈ കർക്കിടക കഞ്ഞി എങ്ങനെ വിഭിന്നമായി നിൽക്കുന്നു? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശരീരം ഈ ജഠരാഗ്നി, അതായത് ഡൈജസ്റ്റീവ് പവർ വളരെ കുറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ലഘുവായിട്ടുള്ള ആഹാരമാണ് ഈ അവസരത്തിൽ കഴിക്കേണ്ടത്. നമുക്ക് ബലം കിട്ടുന്ന സ്വാഭാവികമായിട്ടാണ്. ബലം ഹി അലം പരം തച്ച ബലപ്രദം, ഏറ്റവും ഒരാളെ സംബന്ധിച്ചിടത്തോളം ബലമാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ട് ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ട് ബലം കുറയുന്നത് വഴി രോഗങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി ശരീരത്തിന് കുറയുകയും രോഗങ്ങൾ കൂടുതൽ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയും ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വളരെ ലൈറ്റായിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. അപ്പോൾ ഈ ഡൈജസ്റ്റീവ് പവർ കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഏറ്റവും ലൈറ്റായിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ ആ സമയത്ത് കഴിക്കേണ്ടത്. അപ്പോൾ ഈ കഞ്ഞി എന്ന് പറയുന്നത് നമുക്ക് പ്രാണനെ നിലനിർത്താനും ഒപ്പം തന്നെ ഏറ്റവും ഡൈജസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഇതുകൊണ്ട് തന്നെ കഞ്ഞിക്ക് വളരെയധികം ഇതിൽ പ്രാധാന്യമുണ്ട്. കർക്കിടക കഞ്ഞി എന്ന് പറഞ്ഞ് ഓരോരുത്തർക്കും ഓരോ രീതി അനുസരിച്ച് നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് മാറ്റാൻ പറ്റും. പ്രധാനമായിട്ടും ഞവരേരിയായിരിക്കും, ഞവരേരി കൊണ്ടാണ് ഈ കഞ്ഞി ഉണ്ടാകും. ഞവരേരി എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള ഒരു ശരീരത്തിന് പുഷ്ടി ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക അരിയാണ്. ഈ ഞവരേരിയാണ് കൊണ്ടാണ് മിക്കവാറും
മിക്കവാറും കർക്കിടക കഞ്ഞി ഉണ്ടാക്കുന്നത്. അതിൽ അതുകൂടാതെ തന്നെ ഒരു 24-30 ഹെർബൽ മെഡിസിൻസ് കൂടി ഉണ്ടായിരിക്കും. ആ ഹെർബൽ മെഡിസിൻ്റെയും ഞവരേടിയുടെയും ഗുണം കൊണ്ട് ഈ ഡൈജസ്റ്റീവ് പവറിനെ എൻഹാൻസ് ചെയ്യാനും ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി കിട്ടാനും ശരീരത്തിന് ആരോഗ്യം നിലനിർത്താനും നമുക്ക് സാധിക്കും. ഇതിൽ ഇപ്പോൾ പ്രധാനമായിട്ടും കുറുന്തോട്ടി, ആശാളി, മുന്തിരി, പെരുംജീരകം, ജീരകം, അങ്ങനെ 24 ഡ്രഗ്സാണുള്ളത്. അത് ഒരു നേരത്തെ ആഹാരം മാറ്റി വെച്ചിട്ട് കഴിക്കാനാണ് നമ്മൾ കർക്കിടക കഞ്ഞി വിധിക്കാറുള്ളത്. അത് 7 മുതൽ 14 വരെ എല്ലാവരും ഒരുവിധം എല്ലാവരും തന്നെ ഇപ്പോൾ ഉപയോഗിക്കുന്നതാണ്. അതിന് വേറെ ദോഷങ്ങളോ വേറെ സൈഡ് എഫക്റ്റോ ഒന്നും ഉള്ളതല്ല. നമുക്കറിയാം കർക്കിടക കഞ്ഞി നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കറിയാം ജീരകമുണ്ട്, കായമുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങൾ നമ്മൾ വീട്ടിൽ തന്നെ കിച്ചണിൽ തന്നെ നമുക്ക് കേരളീയരുടെ കിച്ചണിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു കർക്കിടക കഞ്ഞി പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുമോ? അതൊരു ഒരു ഡോക്ടറുടെ മേൽനോട്ടത്തിൽ മാത്രമേ ഇത്തരം കർക്കിടക കഞ്ഞിയുടെ പ്രിപ്പറേഷൻ വേണ്ടി വരൂ എന്നുണ്ടോ? നമുക്ക് ജീരകം പോലെ മഞ്ഞൾ തുടങ്ങിയോ അയമോദകം അങ്ങനെ ചെറിയ സിമ്പിളായിട്ടുള്ള ചുക്ക് തുടങ്ങിയോ ഒക്കെ ഉപയോഗിച്ച് ആർക്ക് വേണമെങ്കിലും കഞ്ഞി ഉണ്ടാക്കാം. പക്ഷേ എപ്പോഴും ചിലരുടെ ശരീരത്തിന് പറ്റുന്നതാവില്ല വേറൊരാളുടെ ശരീരത്തിന് പറ്റുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കൂടുതൽ കൂടുതൽ മെഡിസിൻസ് ചേർത്ത് ചെയ്യുന്ന ഒരു വൈദ്യൻ്റെ മേൽനോട്ടത്തിൽ മാത്രം ചെയ്യുന്ന അല്ലെങ്കിൽ അഡ്വൈസ് അനുസരിച്ച് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ ചിലർ ആ ഭക്ഷണത്തിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് തന്നെ ഈ ഞവരേരി വെച്ചുള്ള കഞ്ഞി കഴിക്കുമ്പോൾ അതൊരു എക്സ്ട്രാ ഡയബറ്റീസ് അങ്ങനെയുള്ള അസുഖങ്ങൾ വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു നേരത്തെ ആഹാരം മാറ്റി വെച്ചിട്ട് കഴിക്കാനാണ് വിധിക്കുന്നത്. തീർച്ചയായിട്ടും കർക്കിടകത്തോടനുബന്ധിച്ച് നമ്മൾ കേൾക്കുന്നതാണ് എണ്ണ തേച്ചുള്ള കുളി. നമുക്ക് എണ്ണ തേച്ചുള്ള കുളി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ആയുർവേദ ചികിത്സയിൽ? നമുക്കറിയാം ഏതൊരു ആയുർവേദ ചികിത്സയോടൊപ്പവും എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ളതാണ് ഈ ഒഴിച്ചൽ പിഴിച്ചൽ പോലെയുള്ള സാധനങ്ങൾ. അപ്പോൾ ഈ കർക്കിടക ചികിത്സയിൽ ഈ എണ്ണ തേച്ചുള്ള കുളിക്ക് എത്രത്തോളം പ്രാധാന്യം നൽകുന്നു? നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് നമ്മുടെ നാടൻ നമുക്ക് വീട്ടിൽ തന്നെ ലഭ്യമാകുന്ന എണ്ണ, അതായത് വെളിച്ചെണ്ണ തേച്ച് കുളിക്കുന്നതിൽ ഏതെങ്കിലും രീതിയിലുള്ള ദോഷമുണ്ടോ? ഈ അഭ്യംഗം എന്ന് പറയുന്നതാണ് ഒരു സാധാരണ എണ്ണ തേപ്പിൻ്റെ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന വാക്ക്. അത് ഒരു ഉഴിച്ചിലിൻ്റെ ഉഴിച്ചിൽ പിഴിച്ചിൽ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ പേപ്പറുകളിലും ഒക്കെ കാണാറുണ്ട്. ഉഴിച്ചിലിൻ്റെ ഒരു ഭാഗം മൈനറായിട്ടുള്ള പ്രൊസീജിയറാണ് അഭ്യംഗം. എന്നാൽ ഇത് പണ്ട് കാലം മുതൽക്ക് ജൂലിയസ് സീസറിൻ്റെ ഈജിപ്റ്റിലുള്ള ശവക്കല്ലറയിൽ ഈ തിരുമ്മ ചികിത്സ ചെയ്യുന്നതായിട്ടുള്ള പടങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. അന്ന് മുതൽ തന്നെ ഈ ഉഴിച്ചിലിൻ്റെയൊക്കെ സ്വീഡിഷ് ഒരു ഡോക്ടറാണ് ഉപജ്ഞാതാവെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ ആയുർവേദം അനുസരിച്ച് ചെയ്യുന്നത് എല്ലാവരും പണ്ട് കൊച്ചു കുട്ടികളെ മുതൽ ദിവസവും എണ്ണ തേപ്പിച്ചാണ് കുളിപ്പിക്കാറുള്ളത്. ഇപ്പോൾ ആർക്കും ഈ സമയമില്ല എന്നുള്ള സ്ട്രെസ് എന്നുള്ള വാക്കുകൊണ്ട് അവനെ പേരിലറിയപ്പെട്ട് ആരും അതൊന്നും ചെയ്യാതിരിക്കുന്നത് കൊണ്ട് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. നേരത്തെ ഞാൻ പറഞ്ഞു വാദത്തിന് പ്രബലമായ വാദം ചയിച്ചിരിക്കുന്ന ഒരു സമയമായ ഇത് തൈലം ഉപയോഗിക്കുന്നത് വഴി വാദത്തിനും പിത്തത്തിനും ശമനം ഉണ്ടാവുകയും രക്തപ്രസാദം ഉണ്ടാവാനും ബ്ലഡ് സർക്കുലേഷൻ കൂടാനും ഒക്കെ തന്നെ ഇത് വളരെ ഉള്ളിലേക്ക് മരുന്ന് കഴിക്കുന്നതും പുറമേ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നതും ഒരുപാട് നല്ലതാണ്. തീർച്ചയായിട്ടും ഈ കർക്കിടകത്തിൽ നമ്മൾ ഉപേക്ഷിക്കേണ്ട ഭക്ഷണമുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഈ കർക്കിടകത്തിൽ കൂടുതൽ കഴിക്കേണ്ട ഭക്ഷണം? നമ്മൾ നേരത്തെ ബ്രേക്കിന് മുമ്പ് ചോദിച്ചത് നമ്മൾ കർക്കിടക മാസത്തിൽ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണമുണ്ടോ ആയുർവേദത്തിൽ, അതുപോലെ തന്നെ കർക്കിടക മാസത്തിൽ നമ്മൾ ഉപേക്ഷിക്കേണ്ട ഭക്ഷണമുണ്ട്? നമുക്കറിയാം ഒരു വലിയൊരു മഴക്കാലത്തിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ കർക്കിടകം നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സമയത്ത് നമുക്കറിയാം കേരളത്തിൽ മത്സ്യം ഉപയോഗിക്കുന്ന വലിയൊരു സമൂഹമുണ്ട്, അതുപോലെ തന്നെ നോൺ വെജിറ്റേറിയൻ ഉപയോഗിക്കുന്ന ഒരു സമൂഹമുണ്ട്. അപ്പോൾ കർക്കിടക മാസത്തിൽ നമുക്ക് ഉപേക്ഷിക്കേണ്ട ആഹാര രീതികളുണ്ടോ? ഈ കർക്കിടക മാസത്തിൽ കൂടുതലായിട്ട് കഴിക്കേണ്ട ഏതുതരം ഭക്ഷണങ്ങളാണ്? സ്വതവേ തന്നെ ജഠരാഗ്നി ഏറ്റവും മോശമായിരിക്കുന്ന അവസ്ഥയായ ലൈറ്റ് ഫുഡായിരിക്കണം കഴിക്കുന്നത്. വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുന്നതായിരിക്കണം രീതി. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം കുടിക്കുക. നമ്മൾ ഇപ്പോൾ എല്ലാവരും ഫ്രിഡ്ജിൽ സാധനങ്ങൾ വയ്ക്കാറുണ്ട്. പക്ഷേ ഫ്രിഡ്ജിൽ സാധനങ്ങൾ വെച്ചിട്ട് അത് എടുത്ത് പുറത്ത് വെച്ച് റൂം ടെമ്പറേച്ചർ ആയ ശേഷം മാത്രം, അല്ലാതെ വീണ്ടും അത് ചൂടാക്കി കഴിക്കുന്നതിന് പകരം അത് പുറത്ത് വെച്ച് റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം കഴിക്കുക എന്നതായിരിക്കും ഏറ്റവും നല്ലത്. നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്നുള്ള ചൂടിൽ നിന്ന് തണുപ്പിലേക്കുള്ള ഒരു പെട്ടെന്ന് ഡ്രാസ്റ്റിക് ചേഞ്ച് വരുന്നത് വഴി ഈ നമ്മുടെ പുറത്തുള്ള എല്ലാ സസ്യങ്ങളിലും ഒരു അസിഡിറ്റി കൂടുന്നതും ഈ നമ്മൾ വെജിറ്റബിൾസൊക്കെ ധാരാളം അകത്തേക്ക് കഴിക്കുന്നത് വഴി ഈ അസിഡിറ്റി നമ്മുടെ ശരീരത്തിലേക്ക് വിദാഹം എന്ന ഒരവസ്ഥയെ എത്തിക്കുകയും ചെയ്യുന്നു. അതിനനുസരിച്ച് നമുക്ക് ഒരു ശരിയായ ഡൈജഷൻ നടക്കാതെ, നമ്മൾ പറയുന്നുണ്ട് ഊഷ്മണോ അല്പബലത്വേന ധാതുമാദ്യം അപാചിതം ദുഷ്ടമാമാശേഖതം രസം ആമം പ്രചക്ഷതേ. ഈ ആമാവസ്ഥയാണ് എല്ലാ അസുഖങ്ങൾക്കും കാരണം എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഇങ്ങനെ ഒരു ദഹിക്കാത്ത ഒരവസ്ഥ വരുന്നത് വഴി നമുക്ക് ശരീരത്തിന് ഒട്ടും എനർജി ലെവൽസ് ശരിയാവാതിരിക്കുകയും ശരീരത്തിന് ആരോഗ്യമില്ലാത്ത ഒരവസ്ഥ പോകുന്നു.
അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ലൈറ്റായിട്ട് ഫുഡ് കഴിക്കുക വഴി അതുപോലെ നമ്മൾ അഗ്നിയെ ദീപിപ്പിക്കാൻ അരിഷ്ടമൊക്കെ അരിഷ്ടം പോലുള്ള മരുന്നുകൾ ഈ സമയത്ത് ധാരാളം കഴിക്കുന്നത് വഴി കൂടുതൽ ഒരു ഡൈജഷൻ കൂടാൻ സഹായിക്കുന്നു. അതേസമയം നമ്മൾ ചില വെജിറ്റബിൾ സാലഡ്സ് എല്ലാവരും നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട് അതൊക്കെ നല്ലതാണ് ദിവസവും കഴിക്കണം. പക്ഷേ വെജിറ്റബിൾ സാലഡ്സ് ഒന്നും ഇപ്പോൾ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. വാട്ടർ മെലോൺ തുടങ്ങിയതിലൊക്കെ ടോക്സിസിറ്റി ഉണ്ടാവാൻ മുരിങ്ങയിൽ കഴിക്കരുതെന്നൊക്കെ പറയാറുണ്ട്. ഈ സമയത്ത് അതൊക്കെ ഒഴിവാക്കി അതേസമയം ചില കാര്യങ്ങളുണ്ട് ചക്ക മാങ്ങയുടെയൊക്കെ സീസണാണ് അതുകൊണ്ട് അതൊക്കെ കഴിക്കുന്നതിന് വലിയ ദോഷമില്ല. നമ്മൾ ഏത്തപ്പഴം കഴിക്കുകയാണെങ്കിലും ഫ്രൈഡ് പുഴുങ്ങിയ ശേഷം കഴിക്കുന്നത് അത് ദഹിക്കാൻ സഹായിക്കും. എപ്പോഴും ചൂടുവെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക. പകൽ ഉറങ്ങരുത്. ഉറങ്ങാൻ പാടില്ലാത്ത ഒരവസരമാണ് ഈ കർക്കിടകമെന്ന് പറയുന്നത്. ഇങ്ങനെ എല്ലാം കൂടെ ചേർന്ന് മൈൻഡും ബോഡിയും എല്ലാം കൂടെ ചേർന്ന് ഒരു ഹാർമണിയിൽ പോവുകയാണെങ്കിൽ നമുക്കത് നമ്മുടെ ഈ ആരോഗ്യത്തിനെ വർദ്ധിപ്പിക്കാനും കൂടുതൽ ബലം കിട്ടാനും ഈ ഒരു ആഹാര ജീവിത ചര്യകൾ സഹായിക്കും. കർക്കിടകം ഈ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻ വരുന്ന ഒരു സാധനമാണ്. ഒരുപക്ഷെ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചിട്ടില്ലെങ്കിൽ കൂടിയും വീട്ടിലൊരു ഒരാഴ്ച റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉണ്ടാവുക അല്ലെങ്കിൽ തൊണ്ടവേദനയും ചുമയും ഉണ്ടാവുക. ഇപ്പോൾ വീട്ടിൽ തന്നെ അവർ തുളസി വെള്ളമൊക്കെ ഇട്ട് സാധനം കൊടുക്കുന്ന വളരെ സാധാരണമായിട്ടുള്ള കാര്യമാണ് കേരളത്തിൽ, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ. അപ്പോൾ കുട്ടികൾക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കർക്കിടക മാസത്തിൽ നമ്മൾ വീട്ടിൽ തന്നെ ഇവർക്ക് എന്താണ് നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നത്? പ്രത്യേകിച്ച് പേരൻസ് വളരെ അത്യാവശ്യം ഇതൊരു എല്ലാവരും ചോദിക്കുന്നതാണ് കുട്ടികൾക്ക് എണ്ണ തേക്കാമോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഈ കർക്കിടക ചികിത്സ ചെയ്യാമോ. നമുക്ക് ചികിത്സ ചെയ്യുന്നതിന് പ്രായം എന്നൊന്നും ഇല്ല. ശരിക്കും കുറേ കാര്യങ്ങൾ നോക്കിയ ബലം കാലം അനലം പ്രകൃതിയും ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചികിത്സ നിർദ്ദേശിക്കുന്നത്. ഇതിലേത് വേണം എന്ന് തീരുമാനിക്കുന്നത് ഈ പ്രായവും ഒക്കെ നോക്കിയിട്ടായിരിക്കും. അപ്പോൾ കൊച്ചു കുട്ടികൾക്കാണ് ഏറ്റവും ഇൻഫെക്ഷൻ വരാൻ ചാൻസ്, കാരണം അവർ സ്കൂളിൽ പോകുന്നു, പല രീതിയിലുള്ള കുട്ടികളുമായി അടുത്തടുത്ത് ഇടപഴകുന്നതും. അതുപോലെ നമ്മൾ പറയും ഹാൻഡ് വാഷൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കതൊന്നും അത്രത്തോളം അത് പ്രാവർത്തികമാക്കാൻ പറ്റില്ല. അവർ കൈ കഴുകാതെയൊക്കെ ആഹാരം കഴിക്കും. അപ്പോൾ അങ്ങനെ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് കൂടുന്നതിനനുസരിച്ച് നമ്മളത് ഇൻഫെക്ഷൻ വരുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഒരു മുളയിലേ നുള്ളുക എന്നുള്ളത് നമ്മൾ ആ ചെറിയൊരു ജലദോഷം വരുമ്പോൾ തന്നെ നമുക്കത് എങ്ങനെ പരിഹരിക്കാം. കുട്ടികൾക്ക് കൊടുക്കാൻ ഏറ്റവും പറ്റിയ ഒരു ചെറിയ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു മരുന്നാണ് രജന്യാദി ചൂർണം. രജന്യാദി ചൂർണം, അഷ്ടചൂർണം തുടങ്ങിയത് കൊടുക്കുന്നത് വഴി കൃത്യമായി ദഹനം നടക്കാൻ കുട്ടികൾക്ക് സഹായിക്കും. അതുപോലെ ഇന്ദുകാന്തം പോലെയുള്ള മരുന്നുകൾ കഴിക്കുക. ഇന്ദുകാന്തമൊക്കെ ഇമ്മ്യൂണിറ്റിക്ക് ഏറ്റവും വളരെ സഹായിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളത് ചെയ്യുന്നത് കുട്ടികളിലെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും കൂടുതൽ ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ ഈ എണ്ണ തേക്കാമോ, കുട്ടികൾക്ക് എണ്ണ തേക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അതിനനുസരിച്ചുള്ള കുട്ടികൾക്ക് ഒന്നുകിൽ ലാക്ഷാധികേരം, പിണ്ണതൈലം, ഏലാധികേരം, അങ്ങനെ ഓരോരുത്തരുടെ സ്കിന്നിനനുസരിച്ചുള്ള എണ്ണയായിരിക്കണം ഉപയോഗിക്കുന്നത്. കുട്ടികൾ ബാഗും ചുമന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ ബാക്ക് പെയിൻ വരുന്നു, ചെറിയ പ്രായത്തിൽ തന്നെ വരുന്നു എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ആഴ്ചയിലൊരിക്കൽ അത് ഏറ്റവും പ്രധാനമായിട്ട് കർക്കിടകത്തിൽ അങ്ങനെ ചെയ്യുന്നത് കുട്ടികളുടെ ആരോഗ്യത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. തീർച്ചയായിട്ടും നമുക്കറിയാം പ്രമേഹ രോഗബാധിതരുണ്ട്, ഹൈപ്പർ ടെൻഷനുമായിട്ട് നടക്കുന്ന ആൾക്കാർ, അപ്പോൾ ഇത്തരം ബാക്കിയുള്ള ക്രോണിക് ഇൽനെസ് ഉണ്ടാകുന്ന ആൾക്കാർ, ആസ്മ ഉണ്ടാകുന്ന ആൾക്കാർ, അപ്പോൾ ഇവർ കർക്കിടക മാസത്തിൽ ഇത്തരം അസുഖങ്ങളുമായിട്ട് എത്തരം ചികിത്സകളിലാണ് മുന്നോട്ട് പോകേണ്ടത്? അപ്പോൾ ഇത്തരം ചിലപ്പോൾ കർക്കിടക കഞ്ഞി അവർക്ക് പ്രമേഹം കൂട്ടുന്നതായിരിക്കണം. അപ്പോൾ അത്തരം ആൾക്കാർ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് ഡയബറ്റീസ്, ബി പി അങ്ങനെയുള്ള കംപ്ലയിൻസ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ അങ്ങനെയുള്ള കംപ്ലയിൻസ് വന്നു എന്ന് കരുതി കർക്കിടക ചികിത്സ ചെയ്യുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മളൊരു വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്യുമ്പോൾ വൈദ്യൻ ഇതെല്ലാം നോക്കിയിരിക്കും. ഡയബറ്റീസ് ഉണ്ടെന്ന് കരുതി നമുക്ക് കൂടുതൽ തേങ്ങാപ്പാൽ, സാധാരണ കർക്കിടക കഞ്ഞി തേങ്ങാപ്പാലൊക്കെ ചേർക്കാൻ വിധിക്കാറുണ്ട്. ആ കർക്കിടക കഞ്ഞി തേങ്ങാപ്പാൽ ചേർക്കാതെ തന്നെ കൊടുക്കും. കൂടുതൽ അരിഷ്ടം പോലുള്ള മരുന്നുകൾ ഷുഗറുള്ള പേഷ്യൻസ് കഴിക്കരുത്. ഈ ഡയബറ്റീസിന് തന്നെ ന്യൂറോപ്പതി പോലുള്ള കംപ്ലയിൻസ്, ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നതുകൊണ്ട് എപ്പോഴും കാലുവേദന, കാലുതരിപ്പ് അങ്ങനെയുള്ള അവരവരുടെ രോഗത്തിനെ ബാധിക്കുന്ന രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ കൂടുതൽ ഈ കർക്കിടക ചികിത്സ പ്രാധാന്യം. കാരണം അവർക്ക് വർഷത്തിൽ ഒരിക്കൽ ചെയ്യുന്ന ഒരു വണ്ടിയുടെ സർവീസിംഗ് പോലെ വർഷത്തിൽ ഒരു വർഷം മുന്നോട്ട് പോകാനായിട്ട് അവരുടെ കാലിനും നെർവസ് സിസ്റ്റത്തിനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് ഈ ബി പി ഉണ്ട് എന്ന് കരുതി നമ്മൾ വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്യുമ്പോൾ ഇതിനൊന്നും യാതൊരു കുഴപ്പമില്ല. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഗർഭിണികളുടെ കാര്യം, ഈ കർക്കിടക മാസത്തിൽ ഗർഭിണികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഗർഭിണികൾക്ക് നമ്മൾ കൂടുതലും മരുന്ന് കൊടുക്കാറില്ല. പിന്നെ ചിലപ്പോൾ 7-ാം മാസം കഴിഞ്ഞ ശേഷം ഫലസപ്പീസ് പോലുള്ള മരുന്നുകൾ മാത്രമേ നമ്മൾ അഡ്വൈസ് ചെയ്യാറുള്ളൂ. ഗർഭിണികൾക്ക് 7 മാസമായി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ കുഴമ്പ് തേച്ച്, ധാന്യോന്തരം കുഴമ്പാണ് പറയാറുള്ളത്, അത് തേച്ച് കുളിക്കാൻ പറയാം. അതേസമയം നമ്മൾ 5 മാസമാകുമ്പോൾ നമ്മൾ ഒരിക്കലും അഡ്വൈസ് ചെയ്യാറില്ല കുറുന്തോട്ടി പാൽക്കഷായം വെച്ച് കഴിക്കാനല്ലാതെ വേറെ മരുന്നുകളൊന്നും കർക്കിടകമായി അതുകൊണ്ട് ഗർഭിണിയാണ് കഴിക്കണം എന്നില്ല. അതേസമയം എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ, വേദനയുണ്ട് അല്ലെങ്കിൽ
അങ്ങനെയുണ്ടെങ്കിൽ അതിനനുസരിച്ച് എണ്ണ തേക്കുന്നതിന് വയറിലല്ലാതെ നടുവിനും കാലിനും എണ്ണ തേക്കുന്നതിനും ഒന്നും തന്നെ കുഴപ്പമില്ല. അതിനനുസരിച്ച് എന്തെങ്കിലും ചെറിയ ചെറിയ അസ്വസ്ഥതകളുണ്ടെങ്കിൽ അതിനനുസരിച്ച് മരുന്ന് കഴിക്കാനും നല്ലതാണ്. മാം, നമ്മൾ സാധാരണഗതിയിൽ നമുക്കറിയാം ഇപ്പോൾ ഒരു കർക്കിടക ചികിത്സ ഒരു കൊമേഴ്ഷ്യൽ രീതിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പലപ്പോഴും ഒരു സിംഗിൾ സീറ്റിങ് എണ്ണ ഇട്ടൊഴിഞ്ഞ് ഒഴിയുക പിഴിയുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കർക്കിടക ചികിത്സയിൽ ഈ എണ്ണയിട്ട് ഒഴിയുന്നത് അല്ലാന്നുണ്ടെങ്കിൽ എണ്ണ തേച്ചുള്ള കുളിക്ക് എന്തൊക്കെയാണ് നമ്മുടെ അതിൻ്റെ ഒരു പ്രൊസീജർ, എന്താണ് ഒരു സ്റ്റാൻഡേർഡ് കർക്കിടക ചികിത്സ എന്ന് പറയുന്നത്? സുഖചികിത്സ എന്നാണ് ഇപ്പോൾ എല്ലാവരും ഇതിനെ അറിയപ്പെടുന്നത്. സുഖചികിത്സ എന്ന് പറയുന്നതിൽ തെറ്റില്ല, കാരണം സുഖം മീൻസ് ഹെൽത്ത്, ചികിത്സ മീൻസ് ട്രീറ്റ്മെൻറ്റ്, ദാറ്റ് ഈസ് ഒരു പ്രിവെൻറ്റീവ് മെഷർ ഓഫ് ട്രീറ്റ്മെൻറ്റ്, ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് എന്നുള്ള നിലയിൽ എങ്ങനെ ഹെൽത്ത് പ്രിവെൻറ്റ്, ഹെൽത്തിനെ ഡിസീസസിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യാം എന്നാണ് ഈ വാക്കിൻ്റെ സുഖചികിത്സയുടെ അർത്ഥം. ഈ സുഖചികിത്സ എന്തൊക്കെ വേണം, അല്ലെങ്കിൽ രോഗം നമ്മൾ രണ്ട് രീതിയിൽ തിരിക്കാം, സ്വസ്ഥനും ഉണ്ടാവും രോഗമുള്ളവരും ഉണ്ടാവും, ഡിസീസ്ഡ് പേഴ്സൺസും ഉണ്ടാവും ഹെൽത്തി ഗസ്റ്റും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളവർക്ക് ആ ഹെൽത്ത് നിലനിർത്താനായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആയിരിക്കും ചെയ്യുന്നത്. അതിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഭ്യംഗമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട്. അതേസമയം നമ്മളൊരു രോഗം ബാധിച്ച ഒരു പേഷ്യൻ്റ്, ഒരു ആർത്രൈറ്റിസ് പോലുള്ള ഒരു പേഷ്യൻ്റ് വർഷത്തിൽ ഒരിക്കൽ മരുന്ന് കഴിക്കാം എന്ന് പറഞ്ഞ് നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ വേഗം എണ്ണ തേക്കാൻ നമ്മൾ തയ്യാറാവില്ല. ആദ്യം അവരുടെ അവസ്ഥ നോക്കി, ഈ ട്രീറ്റ്മെൻ്റ് എല്ലാം തുടങ്ങുന്നത് ഒന്ന് വയറിളക്കിയ ശേഷമായിരിക്കും. അപ്പോൾ ഈ കാലാവസ്ഥ വ്യതിയാനങ്ങൾ കൊണ്ടും ഫുഡ് ഹാബിറ്റ്സ് കൊണ്ടും അല്ലാതെ വിഹാരങ്ങൾ കൊണ്ടും നമ്മുടെ ശരീരത്തിൽ ഉണ്ടായേക്കുന്ന ടോക്സിൻസിനെ റിമൂവ് ചെയ്യാനായിട്ടാണ് ഈ വയറിളക്കുക അല്ലെങ്കിൽ വമനം പോലുള്ള പഞ്ചകർമ്മ ചികിത്സ ചെയ്യുന്നത്. അവിപത്തി ചൂർണം അല്ലെങ്കിൽ ഗന്ധർവേരണ്ടം, അങ്ങനെ ഓരോരുത്തരുടെയും ബോഡിക്ക് പറ്റുന്ന മരുന്നുകൾ കൊണ്ട് വയറിളക്കുന്നു. അതിനുശേഷം ഈ എണ്ണ ഇടുന്നതാണെങ്കിൽ നമ്മൾ ഈ ഓരോ, അതും ഈ പറഞ്ഞ പോലെ പല പല കൊട്ടൻ ചുക്കാദിയാവാം, ജോയിൻസിനൊക്കെ വേദന ഉണ്ടെങ്കിൽ കൊട്ടൻ ചുക്കാദി പോലുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രായം ചെന്ന ഒരു ദേഹത്തിന് ചെയ്യാനായിട്ടാണെങ്കിൽ നമ്മൾ ധാനുന്തരം സഹചരാദി പോലുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നു. അങ്ങനെ നമ്മൾ എണ്ണ ഇടുകയാണ് ചെയ്യുക. ഈ സ്നേഹസ്വേദം എന്ന് പറയുന്നത് ഒരു പഞ്ചകർമ്മ ചികിത്സയ്ക്ക് മുന്നോടിയായിട്ടുള്ള പ്രീ പ്രൊസീജിയർ എന്നാണ് പറയുക. അങ്ങനെ ചെയ്യുന്നു, അഭ്യംഗം ചെയ്യുന്നത് ഒരു കർക്കിടക ചികിത്സയെ വരുന്നതാണ്. പിന്നെ നമ്മൾ പലതരം കിഴികളുണ്ട്, ഇലക്കിഴി, നാരങ്ങാക്കിഴി, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ചെയ്യുന്നത് വഴി ഹെർബൽ മെഡിസിൻസ് ഒരു ബോളസ് ആയിട്ടുണ്ടാക്കി അങ്ങനെ നമ്മൾ അഭ്യംഗം ചെയ്ത ശേഷം ചെയ്യുന്നതാണ് ഇലക്കിഴി. അല്ലെങ്കിൽ അതിന് നാരങ്ങ കൂടുതലായി വരുമ്പോൾ അതിന് നാരങ്ങാക്കിഴി എന്ന് പറയാം. ഇനി ഞവരെ വെച്ചുണ്ടാക്കും, ഡീജനറേഷൻ അല്ലെങ്കിൽ തേയ്മാനം പോലുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഞവരക്കിഴി ചെയ്യുന്നു. പിന്നെയുള്ള ഏറ്റവും ഒരു പ്രധാന ചികിത്സയാണ് പിഴിച്ചിൽ എന്ന് എല്ലാവരും അറിയപ്പെടുന്ന ഒരു, നമ്മൾ പിഴിച്ചിൽ എന്ന് പറഞ്ഞാൽ പിഴിഞ്ഞ് തടവുക എന്നാണ്. ഒരു പരാലിസിസ് പോലുള്ള വാദം കൂടിയിരിക്കുന്ന രോഗികളിലാണ് നമ്മൾ ഈ പിഴിച്ചിൽ ചെയ്യുന്നത്. പിഴിച്ചിൽ ഒരു 7 മുതൽ 9 ഇഞ്ച് വരെ പൊക്കത്തിൽ, ബോഡിയിൽ നിന്ന് പൊക്കത്തിൽ നമ്മൾ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുസ്യൂതം ഇടമുറിയാതെ വേണം എണ്ണ ഒഴിക്കാനായിട്ട്. അങ്ങനെ 40-45 മിനിറ്റ് ഒഴിക്കുമ്പോൾ അതിനെയാണ് പിഴിച്ചിൽ എന്ന് പറയുന്നത്. അതും അവരുടെ ശരീരസ്ഥിതിക്കനുസരിച്ചുള്ള എണ്ണയായിരിക്കും എടുക്കുക. ഇതിനൊപ്പം തന്നെ തലപൊതിച്ചിൽ, ശിരോധാര, അങ്ങനെയുള്ള തലപൊതിച്ചിലൊക്കെ ചെയ്യുന്നത് നമ്മൾ ആദ്യം ഒരു എണ്ണ വെച്ച് തലയെ അഭ്യംഗം ചെയ്ത ശേഷം അതിന് പറ്റുന്ന മരുന്നുകൾ, ഇരട്ടി മധുരം അല്ലെങ്കിൽ അങ്ങനെ തേങ്ങ പോലുള്ള മരുന്നുകൾ ചതച്ച് കെട്ടിവെക്കുന്നു. അത് ഒരു ഇൻസോംനിയ പോലുള്ള അല്ലെങ്കിൽ മെൻ്റൽ പ്രോബ്ലംസ്, സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള അതിനൊക്കെയാണ് ഈ തലപൊതിച്ചിൽ 40 മിനിറ്റൊക്കെ കെട്ടിവെക്കും. അതിനുശേഷം കഴുകുന്നതാണ് തലപൊതിച്ചിൽ എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ്. പിന്നെ ശിരോധാരയുണ്ട്. ശിരോധാര തന്നെ പല രീതിയിൽ, അത് തൈലമാവാം, അല്ലെങ്കിൽ അത് തൈലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കമില്ലാതിരിക്കുന്നു, അല്ലെങ്കിൽ ബ്രെയിൻ അട്രോഫി പോലുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതാണ് തൈലം കൊണ്ട് ധാരയായി നെറ്റിയിൽ വീഴിക്കുന്ന ട്രീറ്റ്മെൻറ്റാണ് ശിരോധാര. അതേസമയം നമ്മൾ വെറും സ്ട്രെസ്സേ ഉള്ളൂ, അല്ലെങ്കിൽ ജനറൽ റിലാക്സേഷൻ, ഒരു ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാണെങ്കിൽ അത് മിൽക്ക് വെച്ചാണ്, ക്ഷീരം വെച്ച് നമ്മൾ ഓരോന്ന് മുത്തങ്ങ, ഇരുവേലി, രാമച്ചം പോലുള്ള മരുന്നുകളെടുത്ത് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ സോറിയാസിസ് ആണ്, അങ്ങനെയുണ്ട്, അതിന് തക്രധാര എന്ന് പറയും. തക്രധാര മോര് തലേദിവസം ഉറയൊഴിച്ച് മോരുണ്ടാക്കിയ ശേഷം ചെയ്യുന്നതാണ് തക്രധാര. ഇതെല്ലാം നമ്മുടെ കർക്കിടക ചികിത്സയിൽ വരുന്നതാണ്. അത് ഒരു ദിവസം ചെയ്യുന്നവരുണ്ടാവാം, 3 ദിവസം അങ്ങനെ ചെയ്യുന്നതും, ഇതുമായിട്ട് 14 ദിവസം അല്ലെങ്കിൽ 21 ദിവസമാണ് ഏറ്റവും യോജിക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റിന് പറ്റിയ സമയം. തീർച്ചയായിട്ടും നമുക്കിപ്പോൾ നേരത്തെ പ്രമേഹ ചികിത്സ അല്ലെങ്കിൽ പ്രമേഹമുള്ള ആൾക്കാരുടെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഇപ്പോൾ ഇത്തരം ആൾക്കാർ മരുന്ന്
പലപ്പോഴും നമുക്കറിയാം ഒരു ലൈഫ് ലോങ് കഴിക്കേണ്ട മരുന്നായിരിക്കും ഇവർക്ക് പ്രമേഹം ഹൈപ്പർ ടെൻഷനും ഒക്കെ ഉള്ള ആൾക്കാർ ചെയ്യുക. അപ്പോൾ ഇത്തരം മരുന്നുകളോടൊപ്പം തന്നെ ഇത്തരം കർക്കിടക ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കഞ്ഞിയും അല്ലെങ്കിൽ ഇത്തരം ചികിത്സകളും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും മറ്റു മരുന്നുകളുടെ ഒപ്പം ഇത് കഴിക്കുന്നതിന് തമ്മിൽ ഇൻട്രാക്ഷനോ അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഇല്ല. പക്ഷേ നമ്മൾ പറയും ഒരു അരമണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കണം കഴിക്കുന്നത്. അത് വേറെ ഒരു ഇപ്പം ഡയബറ്റീസിന് മെറ്റ്ഫോമിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യൻറ്റ് നമ്മൾ വേറെ ഒരു കാര്യത്തിനായിരിക്കും ഷോൾഡർ പെയിൻ എന്ന് പറഞ്ഞ് ഷോൾഡർ പെയിന് നമ്മൾ രാസനേ രണ്ടാതെ കൊടുക്കുന്നതാണെങ്കിൽ നമ്മൾ അത് ഗ്യാപ്പ് ഇടുക, അല്ലെങ്കിൽ തമ്മിൽ ഇൻട്രാക്ഷനോ ഒന്നിച്ച് കഴിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അതിൻ്റെ ഒപ്പം തന്നെ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് കൊണ്ടും ഒരു ദോഷവും തന്നെ ഇല്ല. തീർച്ചയായിട്ടും ഈ കർക്കിടക ചികിത്സയെക്കുറിച്ച് പറയുമ്പോൾ ഈ കർക്കിടക ചികിത്സയോടൊപ്പം റെസ്റ്റ് അനിവാര്യമാണ്. പലപ്പോഴും നമ്മളറിയാം പോയി ഹോസ്പിറ്റലിലൊക്കെ പോയി കിടത്തി ചികിത്സ കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാം കർക്കിടക ചികിത്സയോടൊപ്പം തന്നെ ഈ ചികിത്സ കഴിഞ്ഞ ഉടനെ കുറച്ച് ക്ഷീണമൊക്കെ ചിലർ പറയാറുണ്ട്. അപ്പോൾ ഈ കർക്കിടക ചികിത്സ കഴിഞ്ഞതിന് ശേഷം റെസ്റ്റ് അല്ലെങ്കിൽ ഉറക്കം ഇതിനിടയിൽ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ആഹാര വിഹാരങ്ങൾ കൊണ്ടാണ് ഒരു കറക്റ്റായിട്ട് ബോഡി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ ആഹാരത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, ഇപ്പോൾ ഔഷധത്തിൻ്റെ കാര്യം പറഞ്ഞു. അതിൻ്റെ ഒപ്പം തന്നെയാണ് വിഹാരം, അതായത് ഉറക്കം. പകൽ ഉറങ്ങാൻ പാടില്ല, അതേസമയം രാത്രി ആവശ്യത്തിന് ഉറക്കം വേണം. 5 മുതൽ 7 വരെ മണിക്കൂർ ഉറക്കം സ്ഥിരമായി ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ യോഗ ചെയ്യുക, പ്രാണായാമം ചെയ്യുക ഒക്കെ തന്നെ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒപ്പം തന്നെ ചെയ്യാവുന്നതാണ്. അല്ലാതെ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുക്കുക എന്നുള്ള ഒരു രീതി ഈ കർക്കിടക ചികിത്സയ്ക്ക് ആവശ്യമില്ല. തീർച്ചയായിട്ടും മാഡത്തിൻ്റെ തിരക്കേറിയ സമയം പീപ്പിൾ ടി വിയോട് സഹകരിക്കുക. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കർക്കിടക ചികിത്സയെക്കുറിച്ച് വളരെ വിശാലമായി തന്നെ പറഞ്ഞു തന്നതിൽ ഇനി ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം.